Bom. സച്ചിൻ എന്റെ മോളെ തനിച്ചാക്കരുത്. ഒരു കുട്ടി ചെയ്ത തെറ്റായി ഇതിനെ കാണണം. എന്റെ മോളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിച്ചിറട് പൊട്ടിച്ചെടുക്കരുത്. എന്റെ മോളെ ഉപേക്ഷിക്കരുത്. സച്ചിൻ പ്ലീസ്. സർ ഇറങ്ങാം. തന്ത്രപൂർവ്വം സംസാരിക്കണം, കോൾ അറ്റൻഡ് ചെയ്യും. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, കാണണമെന്ന് പറ. സ്പീക്കറിലിട. ഹലോ, ഞാൻ ജെന്നിഫറ. സാറ് താമസ സ്ഥലത്ത് നിന്ന് പോയോ? ഫാം ഹൗസിൽ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അവിടെ തന്നെ നിൽക്കണം, അവിടുന്ന് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. പത്രത്തിലും ടിവിയിലും ഒക്കെ ന്യൂസ് വന്നതല്ലേ ജെന്നിഫർ? എന്റെ ഫോട്ടോയും റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഞാനാകെ വിഷമത്തിലാണ് ജെന്നിഫർ. എനിക്കൊരു താവളം വേണം. പാത്തും പതുങ്ങിയും എവിടേക്കോ നിൽക്കുകയാണ് ഞാൻ. എന്നൊന്ന് സഹായിക്കണം. സാറിന്റെ സംസാരം ഒട്ടും സ്വാഭാവികമല്ലല്ലോ. എന്താ ജെന്നിഫർ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കാറിലിട്ട് കത്തിച്ച മൃതദേഹം സാറിന്റെ പ്രിയപ്പെട്ട തിരുമേനിയുടേതാണെന്ന് മീഡിയയിലൂടെ സാർ മനസ്സിലാക്കി കാണുമല്ലോ. അതിന്റെ ദേഷ്യമൊന്നും എന്നോട് കാണിക്കാത്ത സ്ഥിതിക്ക് ഞാനൊരു ചതി മണക്കുന്നുണ്ട് സാറേ. ചതിയോ? എന്ത് ചതി? തിരുമേനി കൊല്ലപ്പെട്ടതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ അത് നീ ചെയ്തത് എനിക്ക് വേണ്ടിയല്ലേ ജെന്നിഫർ? എന്നെ സഹായിക്കാനല്ലേ? അങ്ങനെയുള്ള നിന്നോട് എനിക്കെന്തിനാ ദേഷ്യം? പിന്നെ ഇപ്പോ എനിക്ക് ആകെയുള്ള അഭയം നീയാ. നീ പറയുന്ന അനുസരിക്കാനല്ലേ എനിക്ക് പറ്റൂ? പോലീസിന്റെ പിടിയിലായാൽ ഈ ജന്മം മുഴുവൻ ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. ഒരു കാരണവശാലും പോലീസിന് പിടി കൊടുക്കരുത്. ആരുടെയും കണ്ണി പെടാതെ മറഞ്ഞു നിൽക്കണം. എനിക്ക് താമസിക്കാനൊരിടം വേണം. ആളുകൾ തിരിച്ചറിഞ്ഞാൽ, പോലീസിൽ വിവരം അറിയിച്ചാൽ അതോടെ എല്ലാം അവസാനിക്കും. എനിക്ക് ജെന്നിഫറിന് നേരിട്ടൊന്ന് കാണണം, സംസാരിക്കണം, എനിക്ക് വേണ്ട സഹായം ചെയ്യണം. സാറിങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്ക് നേരിട്ട് കാണാം, വേണ്ടത് ചെയ്യാം. ഞാനിപ്പോ തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലത്താ. ജെന്നിഫർ അവിടെ വന്നാ മതി, നമുക്ക് നേരിട്ട് കാണാം. എവിടെ വെച്ച് കാണണമെന്ന് ഞാൻ തീരുമാനിക്കാം. എവിടെ എത്തിച്ചേരണമെന്ന മെസ്സേജ് സാറിന്റെ ഫോണിലേക്ക് യഥാസമയം ഞാൻ അയച്ചോളാം. ഓക്കെ? ഓക്കെ ജെന്നിഫർ, പെട്ടെന്ന് കാണണം, എന്നെ രക്ഷിക്കണം. ആ ഫോണിങ് തരൂ. ചന്ദ്രശേഖർ. യെസ് മാഡം. കൃഷ്ണകുമാറിനെ കാത്തു നിൽക്കുന്ന ജെന്നിഫറിന് മുന്നിലേക്ക് ഞാൻ അവൻ ചെല്ലുക. പോലീസ് അകമ്പടി ഇല്ലാതെ തന്നെ എനിക്ക് അവളെ ഒന്ന് കാണണം. ഇത്
കൊള്ളാല്ലേ സ്മൃതി? ഇത് കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് ഈ കളറ്? കൊള്ളാല്ലേ? നന്നായിട്ടുണ്ട് സ്മൃതി. ഓ എന്റെ പൊന്നേ. അതെ, ബാക്കി കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് ചെയ്തോളും. ഈ പറയുന്നതൊക്കെ വെച്ച് ഓർഡർ കിട്ടും, ക്യാഷ് ബാങ്കിൽ വരും. അവര് തരുന്ന അഡ്രസ്സിൽ കൊറിയർ അയച്ചാൽ മാത്രം മതി. പിന്നെ ഫാഷൻ ലേഡി എന്നാണ് നിങ്ങളുടെ കമ്പനിയുടെ പേര്. അയ്യോ നല്ല പേര്. പേരൊക്കെ കൊള്ളാം, പക്ഷേ പിടിക്കപ്പെടുമെന്നാ. ഏയ്, ഫേക്ക് ഐ ഡി ഉപയോഗിച്ചല്ലേ ചെയ്തത്, ഒന്നും പേടിക്കണ്ട. അതെ, മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞാൻ തരാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. ഇല്ലെന്നേ, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വീതം നിനക്കങ്ങ് തരും അല്ലേ സുരേഷേട്ടാ? പിന്നല്ലാതെ. ഓർഡർ കിട്ടിത്തുടങ്ങിയാൽ ഉടനെ കൊറിയറിൽ ഡ്രസ് പാക്ക് ചെയ്ത് അയക്കണം. ഇതേ കാണുന്ന ഫോട്ടോകൾ കണ്ടിട്ടാണ് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യുക എന്ന കാര്യം ഓർമ്മ വേണം. അത് ഫോട്ടോയിൽ മാത്രമല്ലേ, കുറച്ച് കോറ തുണികൾ ഞാൻ വാങ്ങിക്കും, ഒരു ടൈലറെ വെച്ച് അതെല്ലാം ചുരിദാർ തയ്പ്പിക്കും. സാരിയും കോറ തുണി തന്നെ, എന്ത് ഓർഡർ വന്നാലും അത് തന്നെ അയച്ചോണ്ടിരിക്കും. ഓ, മീനാക്ഷി എടുത്തിയ ഒരു സംഭവം തന്നെ അല്ലേ? പിന്നല്ല. അല്ല, അച്ഛനും അമ്മയും അറിഞ്ഞ പ്രശ്നമാവില്ലേ? പ്രശ്നാവും. തൽക്കാലം രക്ഷപ്പെടാനേ ഗാർമെന്റ് മേക്കിംഗ് അങ്ങ് പറഞ്ഞാ മതി. സ്വയം തൊഴിൽ കടകളിൽ കൊടുക്കാനായി ഗാർമെന്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അച്ഛനും അമ്മ അതങ്ങ് വിശ്വസിച്ചോളുന്നേ. സ്മൃതിക്ക് കമ്മീഷൻ, സുരേഷത്തിന് ശമ്പളം. കൃത്യമായിട്ട് ഞാനത് തന്നിരിക്കും. പെട്ടെന്ന് തന്നെ ലക്ഷങ്ങൾ ഞാൻ സമ്പാദിക്കും. സഹദേവന്റെ കയ്യിൽ നിന്ന് ആ ടെക്സ്റ്റൈൽസ് വിലയ്ക്ക് വാങ്ങണം, അതാണ് ആദ്യ ലക്ഷ്യം. പിന്നെ ഏതെങ്കിലും ഒരു കായൽക്കരയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവ്. അതൊക്കെ പിന്നെ ആവാം, നീ ആദ്യം കോർത്തുണി വാങ്ങേണ്ട പണി നോക്ക്. ഒത്തിരി സ്വപ്നം കണ്ടാലേ ഇത്രയെങ്കിലും നേടാൻ പറ്റും എന്റെ സുരേഷേട്ടാ. ഇതോടെ നമ്മുടെ ജീവിതം മാറി മാറി സുരേഷേട്ടൻ നോക്കോ. അവര് നമ്മുടെ സഹോദരങ്ങളല്ലേ. അച്ഛനും അമ്മയും മരിച്ച അനാഥരായി കഴിയുന്ന രണ്ട് പെൺകുട്ടികളാ അവര്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അമ്മയുടെ കടമയല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂര്യചേട്ടനും അമ്മയും ചേർന്നൊരു തീരുമാനം എടുക്ക. ആ കുട്ടികളുടെ അവസ്ഥ അറിഞ്ഞിട്ടും നമ്മൾ അവരെ സഹായിക്കാതിരുന്നാൽ അത് ക്രൂരതയോ? പിന്നെ എന്തിനാ മനുഷ്യരെന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്? താൻ പറഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ശ്രുതിയെയും വീണയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒന്നുമില്ലെങ്കിൽ എന്റെ സഹോദരിമാരല്ലേ? ഒരേ ചോരയല്ലേ, വിഷമമില്ലാതിരിക്കും. അന്യന്റെ കാര്യത്തിൽ പോലും സങ്കടപ്പെടുന്ന സൂര്യചേട്ടന് സ്വന്തം സഹോദരിമാരുടെ കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റും. അതെ, നമ്മൾ ഇവിടെ സുഖമായിട്ട് കഴിയുമ്പോൾ ആ കുട്ടികൾ അവിടെ അനാഥരായി. അവരെ രണ്ടുപേരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോടോ? അതിന് അമ്മ സമ്മതിക്കില്ല എന്ന് സൂര്യചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? അമ്മ സമ്മതിക്കില്ല. അവര് സ്വന്തം അനുജന്റെ മക്കളാണെന്ന് കൂടി പറഞ്ഞ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നല്ല കാര്യത്തിന് വേണ്ടി
ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അമ്മയോട് ഒരു ചെറിയ നുണ പറയുന്നു. കുട്ടികൾ രണ്ടുപേരും തന്റെ ബന്ധുക്കളാണെന്ന് പറയുന്നു. തന്റെ അച്ഛന്റെ അനുജന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ മതി. അമ്മ മുമ്പേ മരിച്ചു. അച്ഛനീ അടുത്ത കാലത്തും കുട്ടികളെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് താൻ ഇവിടെ കുറച്ചുകാലം അവരെ താമസിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. തന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയല്ലേടോ. എന്റെ അച്ഛന് അനുജന്മാരൊന്നുമില്ല. അതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. കുട്ടികളോട് ഇങ്ങനെ തന്നെ അമ്മയോട് പറയാൻ പറഞ്ഞാ മതി. അമ്മ എപ്പോഴെങ്കിലും സത്യം അറിഞ്ഞാലോ. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. നമ്മൾ അമ്മയോട് സമ്മതം വാങ്ങുന്നു. ശ്രുതിയെയും വീണയും നാളെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. ഒന്നുമില്ല, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ലല്ലോ. ഞാൻ അവളെ അന്വേഷിക്കുന്നുണ്ടമ്മേ. വിനീതയെ ഞാൻ കണ്ടെത്തും. അമ്മ വിഷമിക്കാതിരിക്കെ. മടിച്ചു നിൽക്കുന്ന അമ്മയോട് ചോദിക്കേ. അത്രയ്ക്ക് മനുഷ്യ പറ്റില്ലാത്ത ആളൊന്നുമല്ല അമ്മ. അമ്മ സമ്മതിക്കും. എന്താടി, എന്താ രണ്ടുപേരും കൂടെ ഒരു ഉരുണ്ടുകളി? അത് ഇയാളുടെ അച്ഛന്റെ അനുജൻ മരിച്ചു ഒരു മൂന്നാല് ദിവസം മുമ്പ്. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു. പിന്നെ രണ്ട് പെൺകുട്ടികൾ അവർക്ക്. ഒരാൾ എം എസ് സി കഴിഞ്ഞു, മറ്റൊരാൾ ബി എക്ക് പഠിക്കുന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ ആ കുട്ടികൾ വീട്ടിൽ തനിച്ചായി. വളരെ പാവപ്പെട്ട ഒരു കുടുംബ. സമ്പാദ്യമൊന്നുമില്ല. അന്നന്ന് കഴിഞ്ഞുകൂടാൻ തന്നെ പ്രയാസപ്പെടുക. നിങ്ങൾ കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കുക, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ വിധി, അല്ലാതെ എന്തു പറയാനാ? അല്ല അമ്മേ, കാശ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. രണ്ട് പെൺകുട്ടികളല്ലേ, അവരവിടെ തനിച്ചെങ്ങനെ കഴിയും? ബന്ധുക്കളായിട്ട് മറ്റാരുമില്ല ഇവർക്ക്. ഇല്ലമ്മേ, നാട്ടുകാരിൽ ചിലര് പൂവഹോമിൽ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അതൊരു വിഷമമുള്ള കാര്യമല്ലേ. അവിടുത്തെ വാർഡ് മെമ്പർ ഇയാളെ വിളിച്ചിരുന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അമ്മയോട് ചോദിച്ചിട്ട് പറയാൻ ഇയാൾ പറഞ്ഞു. കുറച്ചു ദിവസം ഇവിടെ താമസിക്കട്ടെ, പിന്നീട് എന്തെങ്കിലും വഴി ആലോചിക്കാന്നാ മെമ്പർ പറഞ്ഞത്. അതൊന്നും ശരിയാവില്ല മക്കളെ. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ കുറച്ച് കാശ് സഹായിക്കാമെന്നുള്ളതല്ലാതെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ. അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ അമ്മേ. ബന്ധുക്കളാ, അതും ഇളയച്ചന്റെ മക്കള്. ഇയാൾ അവർക്ക് അഭയം കൊടുത്തില്ലെങ്കിൽ ഇയാളെ കുറിച്ച് ആളുകൾ എന്ത് പറയും? അല്ല, കുട്ടികളെ പൂവർ ഹോമിലേക്കൊക്കെ അയച്ചാൽ ഇയാളെ എല്ലാരും കുറ്റപ്പെടുത്തും. കുറച്ച് നാളത്തേക്ക് മതിയമ്മേ. അല്ല, ഗോപനില്ലേ, അവനും ബന്ധു തന്നെയല്ലേ, അവൻ കൊണ്ടുപോയി താമസിപ്പിക്കട്ടെ. അമ്മ വേണമെങ്കിൽ ഗോപനെ വിളിച്ച് സംസാരിക്കാം. അയ്യോ അമ്മേ, അത് വേണ്ടമ്മേ. ഗോപേട്ടനും ഇളയച്ചനും തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. കുട്ടികളായിട്ടും ഗോപേട്ടൻ നല്ല ബന്ധത്തിലല്ല.
ഗോപൻ ഒഴികെ ബന്ധുക്കളായിട്ട് മറ്റാരും നിനക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇതിപ്പോ എടുപിടിയിൽ പെട്ടെന്നൊരു ദിവസം ബന്ധുക്കൾ എവിടെ നിന്നു? അത് ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വലിയ അടുപ്പമൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഈ ഇളയച്ചൻ മരിച്ചത് നിങ്ങളെ ആരെങ്കിലും അവരെ അറിയിച്ചായിരുന്നു? അവരെന്നെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ലെന്നാ പറഞ്ഞ്. ഇങ്ങനെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോ കിട്ടിയല്ലോ അല്ലേ? സമാധാനം. എന്റെ മക്കളെ എനിക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഇതിപ്പോ രണ്ടുപേരും കൂടെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാനായിട്ടൊരു എതിർപ്പ് ഇപ്പൊ പറയുന്നില്ല. എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ചെല്ല്, പോയ പെമ്മളരും വിളിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ അമ്മ മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നും അല്ലെന്ന്? ഡാഡാ, നീ വലിയ പദപ്പീരൊന്നും വേണ്ട. രണ്ടുപേരും കൂടെ ചെന്ന് വിളിച്ചോണ്ടോ. അതെ, ഈ വന്നു കയറുന്ന പെമ്പിള്ളേര് അച്ചടക്കമുള്ള പിള്ളേരൊക്കെ തന്നെയാണല്ലോ അല്ലേ? വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ കാലവാ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. സൂര്യചേട്ടനെ പോലെ അച്ചടക്കമുള്ളവരാ, അതുപോലെ. അവളുടെ തലയ്ക്ക് മുകളില് വിനീത എന്ന് പറയുന്ന വാള് തൂങ്ങിക്കിടക്കുക. അതിനെ കുറിച്ച് അവക്ക് യാതൊരു ചിന്തയും ഇല്ല. ബന്ധുക്കളായ കുട്ടികളെ സംരക്ഷിക്കാൻ നടക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഇവളെ ആര് സംരക്ഷിക്കുകയോ ആവോ. അല്ല ചേച്ചി, എനിക്ക് പറ്റിയ ജോലി എന്തെങ്കിലും ഉണ്ടോ നോക്കിയതായിരുന്നു, ഇതിലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ സിറ്റിയിലെ വല്ല ടെക്സ്റ്റൈൽസിനെ പോയി അന്വേഷിച്ചാലോ? വല്ല സെയിൽസ് ഗേളിനെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പൊ നീ പഠിത്തം നിർത്തിയോ? നല്ല ആളെ ചോദിക്കുന്നെ, നിർത്താന്ന് പിന്നെ വേറെന്താ വഴി? വീണേ, അപ്പോ വലിയ വലിയ മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ചു സെയിൽസ് ഗേൾ ആവാനാണോ അമ്മ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത്? അല്ലെന്നറിയാം, ജോലി ചെയ്തായാലും പഠിക്കാലോ വിനീതേട്ടാ. സെയിൽസ് ഗേളിന്റെ ജോലി ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം, അത് നടക്കണം. നിങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല, എങ്കിലും നിങ്ങളെ പാതി വഴിയിലെ പഠനം ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ദീപ്തി മാഡത്തോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. നന്നായി, ഞങ്ങൾ രണ്ടുപേരെയും അവരുടെ തലയിലിടാനായിരുന്നു പ്ലാൻ. എന്നിട്ട് വിനീതേട്ട് എങ്ങോട്ട് പോവും? നിങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെച്ച് ശല്യം ഒഴിവാക്കണമെന്ന് തോന്നരുത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഏട്ടൻ എല്ലാം പറഞ്ഞത്. അവര് നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാ നിങ്ങൾക്ക് സുഖമായിട്ട് കഴിഞ്ഞൂടെ? വീണയുടെ പഠിത്തം തുടരാം, അവര് നിന്നെ പഠിപ്പിച്ചോളും. ഈ ഏട്ടനത് എന്തു പറ്റി? അതിന് മാത്രം മണ്ടന്മാരാണോ അവര്? മൂലക്കിരിക്കുന്ന മഴുവെടുത്ത് ആരെങ്കിലും കാലിലിടുവോ? ഇപ്പൊ സ്വന്തം മക്കളുടെ കാര്യം നോക്കാൻ പോലും ഇന്നത്തെ കാലത്ത് ചില അച്ഛനമ്മമാർക്ക് താല്പര്യമില്ല. പിന്നല്ലേ അനുജന്റെ മക്കള്? തിരികെ വരൂന്ന് പറഞ്ഞ് പോയതല്ലേ ദീപ്തി മാഡം? അതിനുശേഷം ഞങ്ങളെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളെ അവരുടെ തലയെ കെട്ടിവെക്കാന്നുള്ള ഏട്ടന്റെ മോഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതറിഞ്ഞതോടെ അവര് ജീവനും കൊണ്ട് ഓടിക്കാണും. ഏട്ടൻ മറന്നു, ഞങ്ങൾ രണ്ട് പെമ്മക്കളാ, ചെറുതല്ല, ഒരു വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല. അവര് വരും, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് അവര് വരും. തടസ്സമൊന്നും പറയാതെ അപ്പൊ നിങ്ങൾ കൂടെ പോയാ മതി. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ നിന്റെ വിവാഹക്കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, പെട്ടെന്നൊന്നും അവരോട് പറയണ്ട. ഒക്കെ വഴി പോലെ നടക്കട്ടെ. വിവാഹക്കാര്യം അറിഞ്ഞാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണോന്ന് വിചാരിച്ചാലും അവര് വരില്ല അല്ലേ ഏട്ടാ?
ഞാൻ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടോ, അവര് വന്നു. ഈ വരവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയാ. പടിപ്പുര വീട്ടിൽ പത്മാവതിക്കും ദീപ്തിക്കുമിടയിൽ വീണ്ടും കാർമേഘം ഉരുണ്ടുകൂടുന്നു. സംശയത്തിന്റെ തീ കോരിയിടാൻ സൂത്രക്കാരിയായ മീനാക്ഷിയുടെ ശ്രമങ്ങളും പിരിമുറുക്കത്തിന്റെ അസാധാരണ മുഹൂർത്തങ്ങളുമായി പരസ്പരം മുന്നോട്ട്.